ബിസ്മിള്ളാഹുറുറുറുറുറുറമാൻ റഹീം അലഹദുൽ റബുൽ ആലമീൻ വസല്ലു അല നബീന മുഹമ്മദീൻ വാലഅ അലഹി വ സഹാബത്തി അജ്മീൻ അഷദ് ഇലാഹ ഇലാഹഇ ഇല്ലാ അർഷദ്അല്ല മുഹമ്മദൻ അബ്ദുഹു റസൂലു അമ്മാ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ ആഘോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് മൗല്യാഘോഷിക്കുന്ന ആളുകൾ പോലും മൗലിദിനെ ന്യായീകരിക്കുന്ന പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ തെളിവാക്കുന്ന ആളുകൾ പോലും മൗലിതാഘോഷം മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടായതാണ് എന്ന് സമ്മതിച്ചതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് അതോർക്കുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു ആരാണ് യഥാർത്ഥത്തിൽ ഇതുണ്ടാക്കിയത് അഖിൽസുന്നത്തിൽപ്പെട്ടവരാണോ അല്ല ഫാത്തുമാക്കൾ എന്നറിയപ്പെടുന്ന കടുത്ത ഷിയാക്കളാണ് മൂന്ന് നൂറ്റാണ്ടിന് ശേഷം നബിസ് അല്ലെ പേരിൽ ആഘോഷം കൊണ്ടുവന്നത് അവ എന്ന് പറയുന്ന അവരുടെ ഭരണകൂടം അവർ ഔദ്യോഗികമായി തന്നെ ആറ് മൗല്യതകൾ എന്ന് പറഞ്ഞാൽ ഹസൻ ഹുസൈൻ അലി ഫാത്തിമ പിന്നെ അന്ന് ജീവിച്ചിരിക്കുന്ന അന്നത്തെ അമീർ അന്നത്തെ ഭരണാധികാരി പിന്നെ റസൂൽ ഇങ്ങനെ ആറ് മൗലിതകളുടെ ഒരു കൊല്ലത്തിൽ അവർ കൊണ്ടാടിയിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും പിന്നെ പിന്നെ ഷിയാക്കളിൽ നിന്ന് സൂഫികളിലൂടെ അത് അഹർസുന്നത്തിൻ്റെ ആളുകളിലേക്ക് കടന്നു വരികയാണ് ചെയ്തത് എന്ന് അത് സംബന്ധമായി നമുക്ക് പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ എന്തുകൊണ്ടാണ് ഇത് വിദഗത്താണ് പുത്തനാചാരമാണ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമയുടെ കാലത്ത് തന്നെ പൂർത്തീകരിച്ച ഒരു ദീനാണ് നമ്മുടെ ഇസ്ലാം ദീൻ അവസാനത്തെ ഹജ്ജിൽ റസൂല്ക്ക് ഇറങ്ങിയ ആയത്തിൽ തന്നെ അല്യവും അക്വൽ തുലക്കും ദീനക്കും ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു വാത്തു മമ് അലിക്കും ഞാമത്തി എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കിയിരിക്കുന്നു വറലീ തുലക്കും ഒരു ഇസ്ലാമദീന ഇസ്ലാമിന് ഞാൻ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന ആയത്ത് അറഫ ദിനത്തിൽ റസൂൽല്ലാ ഇ സലിസ്ലമുക്ക് അവതരിപ്പിക്കപ്പെടുകയുണ്ടായി അതോടുകൂടി ഹറാമ ഹലാലുകൾ വിവരിക്കുന്ന ഒരു നിയമങ്ങളും പിന്നീട് വന്നിട്ടില്ല ഇതാണ് അവസാനമായിട്ട് ഇറങ്ങിയ ആയത്ത് അതിനുശേഷം ചില ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അതൊന്നും എന്തെങ്കിലും ഹറാമ് ഹലാലുകൾ വിവരിക്കുന്ന നിയമങ്ങൾ വിവരിക്കുന്നൊന്നും അതിലില്ലാത്തത് കൊണ്ട് ഈ ആയത്തോട് കൂടി ഇസ്ലാം ദീൻ പൂർത്തിയായി ഇനി കിയാമെന്ന നാൾ വരെയും ഈ ദീനിൽ ഒരു മാറ്റവും വരുത്താൻ ആർക്കും ഒരധികാരവും അള്ളാഹു റസൂലോ കൊടുത്തിട്ടില്ല ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ബാക്കിയൊക്കെ നിങ്ങൾ ഉസ്താദുമാർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും അല്ലെങ്കിൽ ഇമാമിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ശേഖന്മാർ നിങ്ങൾക്ക് പഠിപ്പിച്ചതിനും എന്ന നിലക്ക് ഒന്നും വിട്ടുപോയിട്ടില്ല സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നകറ്റുന്നതുമായ മുഴുവൻ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നു സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് അടുപ്പിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും അവിടുന്ന് വിരോധിക്കുകയും ചെയ്തു ഇത് ഹദീസിൽ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അങ്ങനെയാണ് റസൂൽ ഇവിടുന്ന് വഫാത്തായിട്ടുള്ളത് മാത്രമല്ല അലൈഹി വസല്ലം പറഞ്ഞു മൻ മൻദി എം ജിൻ ആഹാദ മാലയിസമിൻ്റെ ഫഹൂറത്തുൻ നമ്മുടെ ഈ കാര്യത്തിൽ അഥവാ ദീനിൻ്റെ കാര്യത്തിൽ ഇതിൽ പെടാത്തവല്ലതും ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് സസ്വീകാര്യമാണ് അത് അള്ളാഹു സ്വീകരിക്കുന്നതല്ല ഇവിടെ ഈ കാര്യം എന്ന് പറയുന്നത് ദീനിൻ്റെ കാര്യമാണ് എന്ന് പറഞ്ഞാൽ ദുനിയാവിൻ്റെ കാര്യത്തിൽ പുതിയത് പലതും ഉണ്ടാകാം ദീനിനെതിരാകാത്രത്തോളം കാലം നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം ഇവിടെ അഹിദസ പുതുതായി ഉണ്ടാക്കി എന്നാണ് നബിസ് അല്ല വസ്സം പ്രയോഗിച്ചിട്ടുള്ളത് മൗലിദിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സഹാവിയുടെ വാചകം നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കൂ ഇന്ന മൗലിദി ഖുറൂനി സലാസ മൗലിദ് കൊണ്ടാടുക എന്ന പ്രവൃത്തി മൂന്ന് നൂറ്റാണ്ടിന് ശേഷം പുതുതായി ഉണ്ടായതാണ് ഹദസ അങ്ങനെ പുതുതായി ഉണ്ടാക്കിയാൽ അത് അള്ളാഹു സ്വീകരിക്കുകയില്ല വയ്യാക്കുമ്പോ മൊഹദസാത്തിൽ ഉമൂർ ഫുലബിഅഅത്തിൽ ലലാല എന്ന് റസൂൽ സല്ലം പറഞ്ഞതായിട്ട് ഹദീസിലുണ്ട് നിങ്ങൾ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെടുന്ന കാര്യങ്ങളെ സൂക്ഷിക്കണം കാരണം പുത്തനാശയങ്ങൾ മുഴുവനും ലലാലത്താകുന്നു എന്ന് ഓരോ ഹുത്തുബയിലും ഇതിനെ സംബന്ധിച്ച് റസൂലി സ്വല നത്സലം പറയാറുണ്ട് എല്ലാ മഹദസത്തുകളും വിദഗത്താണ് എല്ലാ വിദഗ്ധത്തുകളും ലലാലത്താണ് എല്ലാ ദലാലത്തിൻ്റെയും പര്യവസാന നരകത്തിലാണെന്ന് ഓരോ പ്രസംഗത്തിലും അവിടുന്ന് ഓർമ്മപ്പെടുത്താറുണ്ട് ഇതുകൊണ്ടാണ് ഇത് വിദഗ്ധത്താണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയും സുന്നികൾ എന്ന് പറയുന്നവർക്ക് അഹനുസന്നത്തിൻ്റെ ആളുകൾക്ക് ഒരിക്കലും ആഘോഷിക്കാൻ പാടില്ലാത്ത ഒരു ശിയ ആചാരമാണിത് എന്ന് പറയാനുള്ള കാരണം ഇമാ മാലിക് റഹ്മത്തല്ലാഹി അലഹിയുടെ ഒരു വചനം ഈ വിഷയത്ത് നമ്മൾ എന്നും ഓർക്കണം മനിബു തദ്സ്ലാബി മുഹമ്മദൻ ഫൻ ഖാനിസാല ഇമാ മാലിക് അവറുകൾ പറയുകയാണ് ആരെങ്കിലും ഇസ്ലാമിലൊരു പുതിയ ആചാരം അല്ലെങ്കിൽ ഒരു പുതിയ വിശ്വാസം കടത്തിക്കൂട്ടി അയാൾ അത് നല്ലതാണ് എന്നഭിപ്രായപ്പെടുകയും ചെയ്യുന്നു എങ്കിൽ മുഹമ്മദ് നബി സല്ല അലൈവല്ലം തൻ്റെ ദൗത്യത്തിൽ വഞ്ചന നടത്തി എന്ന് പറഞ്ഞ അള്ളാഹു എത്തിക്കാൻ ഏൽപ്പിച്ചത് മുഴുവൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തില്ല അങ്ങനെ തൻ്റെ വിശാലത്തിൽ നിശ്ചാസം വഞ്ചന കാണിച്ചു എന്നാണ് അയാൾ വാദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇയാൾ പറയുന്ന ഈ കാര്യം നല്ലതാണ് പുണ്യകരമാണ് പക്ഷേ റസൂലിന്റെ ചര്യ പരിശോധിക്കുമ്പോൾ അതിൽ കാണുന്നുമില്ല അതിനർത്ഥം എന്താ ഈ ഒരു നന്മ അള്ളാഹുവിൻ്റെ റസൂൽ ഈ ഒരു പുണ്യം പൂഴ്ത്തിവെച്ചു അത് സ്വന്തം ആളുകൾക്ക് മാത്രം അറിയിച്ചു കൊടുത്തു എന്നല്ലേ അതിൻ്റെ അർത്ഥം വരിക അപ്പതുകൊണ്ട് അതുകൊണ്ട് അത് നല്ലതാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തവൻ റസൂൽല്ലാഹി സല്ലു അലൈഹി സ്വല്ലം തൻ്റെ ദൗത്യത്തിൽ വഞ്ചന നടത്തി എന്ന് ജൽപ്പിക്കുന്നവനാണ് എന്നാണ് ഈ വാചകത്തിൽ ഇമാം മാലിക് അവൾ പറയുന്നത് അവിടുന്ന് പറയുന്നെന്താഹ് യഖൂൻ കാരണം അള്ളാഹു പറയുന്നു അല്യോ മക്വൽ തുനക്കും ദീനക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഫമാലം യുദ്ദീൻ അതുകൊണ്ട് അന്നേ ദിവസം റസൂലുള്ളാഹി സല്ലാസ്മന്റെ അലൈഹി വസല്ലമയുടെ സ്വലമയുടെ കാലത്ത് എന്തൊക്കെ ദീനായിരുന്നോ അത് മാത്രമേ അന്ന് ഇന്നും ദീനാകാൻ പാടുള്ളൂ അന്ന് ദീനായിട്ടില്ലാത്ത ഒന്നും ഇന്ന് ദീനാകാൻ പാടുള്ളതല്ല എന്നും പാടില്ല എന്നുകൂടി ഇമാ മാലിക് റഹത്ത് ലായ് വാചകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ ബിദ്അത്ത് എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ദുആ അല്ലേ സ്വലാത്ത് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുമ്പോൾ അതിനൊക്കെ കൂലി കിട്ടും നബി പഠിപ്പിച്ചില്ലെങ്കിലും എന്നൊരു വിചാരം ആളുകൾക്കുണ്ടാവും ബിദ്അത്തുകൾക്ക് കൂലി കിട്ടുകയില്ല എന്ന് മാത്രമല്ല വിദഗ്ഹത്തുകൾ കാരണം നമ്മുടെ തൗബ നമ്മുടെ പശ്ചാത്താപം നമ്മൾ പൊറുക്കലിനെ ചോദിക്കൽ അള്ളാഹു തടഞ്ഞു വെക്കും എന്നാണ് ഹദീസിലുള്ളത് ഇന്നല്ലാഹ ഹജബത്തൗബത്ത അൻകുല് സാഹിബ് വിദ്ഹത്തിൻഹത്തായത് വിദ്ഹു ഓ എല്ലാ വിദഗത്തുകാരനും അവൻ്റെ വിദഗത്ത് പാടെ ഉപേക്ഷിക്കുന്നതുവരെ അള്ളാഹു തൗബ തടഞ്ഞു വെച്ചിരിക്കുന്നു റബ്ബി അഫ്റല്ലി എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അത്തോബ് ഇലൈഖ് ഞാൻ ലേഖതാ തൗബ ചെയ്ത് മടങ്ങുന്നു എന്നോട് പൊറുക്കണേ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കപ്പെടാതെ പോകുന്ന അവസ്ഥയാണ് വിദഗ്ധ കൊണ്ട് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് എന്ന് പല ആളുകൾക്കും അറിഞ്ഞുകൂടാ പല ആളുകളും ഇതിനെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇനി സുഹൃത്തുക്കളെ റസൂലിനെ സ്നേഹിക്കൽ ഈ റസൂലിനെ സ്നേഹിക്കുകയാണ് ഞങ്ങൾ ഈ മൗരിദാഘോഷത്തിലൂടെ ചെയ്യുന്നത് എന്ന് വാദിച്ചു കൊണ്ടാണ് പലപ്പോഴും സാധാരണക്കാരെ ഇവർ മൗരിദാഘോഷത്തിലേക്ക് വലിച്ചേക്കാറുള്ളത് റസൂലിനെ സ്നേഹിക്കണമെന്നറിയിക്കുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ ഹദീസ് ഉദ്ധരിക്കുകയും അതാണ് മൗലിതാഘോഷത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് റവ്യൂ ലെവലിൽ ഞങ്ങൾ അതാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നേരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുസ്ലിാക്കന്മാർ സാധാരണ സ്വീകരിക്കുന്ന ശൈലി ഇവിടെ നമുക്ക് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് ഇങ്ങനെ ഒരു സ്നേഹപ്രകടനം റവ്യൂ ലെവൽ മാസത്തിലൊരു പ്രത്യേക സ്നേഹപ്രകടനം സഹാബത്ത് കാണിച്ചു തന്നുവോ സഹാബത്തിന് ശേഷം വന്ന താപ്യങ്ങളും തപവത്താപ്യങ്ങളും കാണിച്ചു തന്നിട്ടുണ്ടോ പിന്നെ മൗലിതാഘോഷത്തിലൂടെ സ്നേഹം പ്രകടിപ്പിക്കാമെങ്കിൽ അതാദ്യം കാണിച്ചു തരേണ്ടത് ആരാണ് സഹാബത്താണ് അവർ കാണിച്ച് തന്നിട്ടില്ല പിന്നെ സ്നേഹം കൊല്ലത്തിൽ ഒരു മാസം മാത്രം മതിയോ മുന്നൂറ്ററുപത് ദിവസം റസൂൽ അള്ളാഹി സ്വല്ലുസിനോട് സ്നേഹം ഉണ്ടാകണ്ടേ നമുക്ക് അതാണല്ലോ ഈമാന്റെ താല്പര്യം ഈമാന്റെ മാധുര്യം ആസ്വദിച്ച ഒരാളുടെ മൂന്ന് ലക്ഷണങ്ങളിലൊന്ന് അള്ളാഹും റസൂലുമായിരിക്കും അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ മറ്റെല്ലാ എന്ന് അങ്ങനെ സ്നേഹിക്കുന്ന ഒരു കൊല്ലത്തിൽ മാസം ആ സ്നേഹത്തെ പരിമിതപ്പെടുത്തുമോ മൂന്നാമത്തെ കാര്യം ഈ മാസത്തിൽ പ്രത്യേകം സ്നേഹപ്രകടനം നടത്താൻ എന്താണ് തെളിവ് അങ്ങനെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് സ്നേഹമാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ശുദ്ധ ബോഷ്കാണ് എല്ലാ മുസ്ലിമീങ്ങളും നബിയെ സ്നേഹിക്കുന്നുണ്ട് നബി നബിലമെ സ്നേഹിക്കുന്നതിനെ സംബന്ധിച്ചൊരു തർക്കവും മുസ്ലിം സമുദായത്തിലില്ല പക്ഷേ ഇങ്ങനെയുള്ള പ്രത്യേക രൂപവും രീതിയും നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു സ്നേഹപ്രകടനം അത് വിദഗത്താണ് അത് ശരയിലില്ലാത്തതാണ് ഇതാണ് അത് സംബന്ധമായി പറയാനുള്ളത് ഇതുമാത്രമല്ല നബിമാരോടുള്ള സ്നേഹത്തിൽ അതിരി കവിഞ്ഞതാണ് ജൂത് ക്രിസ്ത്യാനികൾക്ക് പറ്റിയ തെറ്റിയെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സൂറത്ത് തൗബയിലെ ആയത്തിൽ മുപ്പതാമത്തായത്തിൽ വകാലത്തിൽ യഹൂദ്ബിനാലത്തിൻ നസാർ അൽ മസീഹിനുല്ല ദുഹു കബിൽ ഉഫക്കൂൻ യഹൂദികൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ പുത്രൻ നസാറാക്കൾ പറഞ്ഞു ഈസാ മസിഹ് അള്ളാഹുവിൻ്റെ പുത്രൻ ഇതെല്ലാം അവരെ വായകൾ കൊണ്ടുള്ള വെറും വാക്കുകൾ മാത്രമാണ് അവരെ മുമ്പുള്ള സത്യനിഷേധികളുടെ വാക്കിനോട് അവർ സദൃശരായിരിക്കുന്നു അള്ളാഹുവിനെ നശിപ്പിക്കേട്ടെ അവരെങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത് നോക്കൂ നിങ്ങൾ എജയർ പ്രവാചകനെ ദൈവപുത്രനായി യഹൂദികൾ അവതരിപ്പിക്കുമ്പോൾ ഏസ അലി സ്വലാമിനെ ദൈവപുത്രനായിട്ടാണ് നസാറാക്കൾ അവതരിപ്പിക്കുന്നത് അത് രണ്ടും തെറ്റാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെ സ്നേഹത്തിൽ അതിരുകവിഞ്ഞതാണ് യൂത ക്രിസ്ത്യാനികൾക്ക് പറ്റിയ തെറ്റ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് റസൂൽ അല്ലാ സല്ല പറഞ്ഞു ലാത്ത ത്രൂനിക്ക മാത്രത്തിൻ്റെ സാറ ഐസബിനെ മറിയം ഈസബിന് മറിയമിനെ ക്രിസ്ത്യാനികൾ അമിതമായി പ്രശംസിച്ചതുപോലെ വാഴ്ത്തിപ്പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കല്ല കേട്ടോ ഇന്നമാൻ അബ്ദുൻ ഞാൻ അള്ളാഹുവിൻ്റെ അടിമ മാത്രമാകുന്നു ഫക്കൂല അബ്ദുല്ലാഹി റസൂലുഹു അള്ളാഹുവിൻ്റെ അടിമ റസൂലും എന്നെ നിങ്ങൾ എന്നെ സംബന്ധിച്ച് പറയാവൂ എന്ന് എന്നാൽ സുഹൃത്തുക്കളെ നമ്മുടെ സമുദായത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന മാലകളിലും മൗലീദുകളിലും പ്രവാചകസ്നേഹത്തിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഗദ്യപദ്യ സമ്മിശ്രമായ ഈ കൃതികളിൽ നബിസല്ലാഹു അലഹു വസല്ലമയെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹുവിനോട് ചോദിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും റസൂലാഹി സല്ലാഹുസ്മോട് ചോദിക്കുന്ന ഗതികേട് ആ ഷിർക്കിൻ്റെ അവസ്ഥയിലേക്ക് നമ്മുടെ ആളുകൾ എത്തിയിരിക്കുകയാണ് മുസ്ലിം സമുദായം എത്തിയിരിക്കുകയാണ് ലത്ത ശനനമങ്കാന കപിലക്കും നിങ്ങളെ മുമ്പുള്ളവരെ ചീത്ത നടപടിക്രമങ്ങളെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും എന്ന് റസൂൽ അല്ലാഹി വസല്ലം ഖണ്ഡിതമായ ഭാഷയിൽ പറഞ്ഞു ശിബറം ബി ശിബറിൻ അംബിതറായി ചാണിന് ചാണായും മുഴത്തിന് മുഴമായും ഹത്താലോ ദഹലു ജു ബി ദഹൽ തുഹു അവരൊരു ഉടുമ്പിൻമാളത്തിൽ പ്രവേശിച്ചാൽ നിങ്ങളും കണ്ണും പൂട്ടി അവരനുകരിക്കും എന്ന് അപ്പോൾ നോക്കൂ നിങ്ങൾ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും സംഭവിച്ച തെറ്റുകൾ ഈ ഉമ്മത്തിലും ആവർത്തിക്കുമെന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അവർ ക്രിസ്ത്യാനികൾ അള്ളാഹുവിൻ്റെ റസൂലായിരുന്ന ഐസാനബിയെ വാഴ്ത്തിപ്പറിഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ദൈവപുത്രൻ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തി എഴുതെറ്റിപ്പോയി അതുപോലെ തന്നെ യഹൂദികൾ ഉസേർ എന്ന പ്രവാചകനെ വാഴ്ത്തി വായ്ത്തിപ്പറിഞ്ഞ് അദ്ദേഹത്തെ ദൈവപുത്രൻ എന്ന അവസ്ഥയിലേക്ക് എത്തി അതുകൊണ്ട് ഇതെല്ലാം ശുദ്ധ ഖുഫറാണ് അള്ളാഹുവിൻ്റെ പുത്രനായിട്ട് ഒരു നബിയെ അവരോധിക്കുക എന്ന് പറയുന്നത് ശുദ്ധ കുഫറായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അത്തരത്തിലുള്ള കുഫിരിയത്തിൻ്റെ മാർഗത്തിലേക്ക് മുസ്ലിം സമുദായം വഴിതെറ്റിപ്പോകാതിരിക്കാനാണ് ഈ കറിഞ്ഞ മുന്നറിയിപ്പുകളെല്ലാം അള്ളാഹുബിന്ദ് റസൂൽ സലഹു അലൈവിം പറഞ്ഞിട്ടുള്ളത് ഭൂശീരിയുടെ ബുർദയിൽ കാണാം വഹക്കും ആക്കൾ അവരുടെ നബിയുടെ കാര്യത്തിൽ വാദിച്ചത് അത് നീ ഒഴിവാക്കിയേക്ക് അത് പറയണ്ട ദൈവപുത്രൻ എന്ന് പറയണ്ട അതല്ലാത്ത മതഹ് എന്ത് വേണമെങ്കിലും നീ പറഞ്ഞോ എന്ത് വിധിയാണെങ്കിലും നീ അവിടുന്ന് കൊണ്ടുവന്നോ എന്ന് പറയുന്ന വരി അപ്പം ദൈവപുത്രൻ എന്ന വാക്കിനോട് മാത്രമേ ഇവർക്ക് അലർജിയുള്ളൂ ദൈവപുത്രനാക്കേണ്ട ദൈവത്തിൻ്റെ തന്നെ സ്ഥാനത്തേക്ക് ഉയർത്തിയാലോ അള്ളാഹുബിനോട് പറയേണ്ട കാര്യങ്ങൾ റസൂലുല്ലാ പറഞ്ഞാലോ ആ രീതിയിലൊക്കെ പല ആളുകളും മാറിപ്പോയിട്ടുണ്ട് ഇവരുടെ വച്ച് മഹമൂദ് മാലയിൽ കാണാം മീമറ്റ ഞാൻ ഞാനെന്ന് ചെന്നോവർ വീണ്ടും അയ്യനറ്റ അറബി ഞാൻ എന്നോവർ എന്ന് പറഞ്ഞാൽ അഹമ്മദ് എന്നെഴുതിയിട്ട് മീമ വായിച്ചാൽ അഹദ് അറബ് എന്നെഴുതിയിട്ട് അയിന് വായിച്ചാൽ റബ്ബ് ഞാൻ അഹദാണ് ഞാൻ റബ്ബാണ് എന്ന് റസൂൽ അല്ലാഹി വല്ല വസ്ലം പറഞ്ഞതായിട്ടാണ് മഹ്മൂദ് മാലക്കാരൻ തട്ടിവിടുന്നത് നബി നബിസ് അലുവം ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല കുൽ ഇൻ ഇലയ്യ നബറുക്കും നബിയെ പറയുക നബിയെ ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു എനിക്ക് വഹ്യ നൽകപ്പെടുന്നു വഹ്യ നൽകപ്പെടുന്നു എന്നതാണ് എനിക്കുള്ള പ്രത്യേകത ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു പച്ചയായ മനുഷ്യനാണ് മജ്ജയും മാംസവുമുള്ള അതുപോലെ തന്നെ വിശപ്പും ദാഹവുമുള്ള ക്ഷീണവും തളർച്ചയുമുള്ള ഒരു പച്ചയായ മനുഷ്യൻ അങ്ങനെയാണ് റസൂൽ അല്ലാഹി സല്ലാ വല്ലം ജീവിച്ചിട്ടുള്ളത് എന്നാൽ സുഹൃത്തുക്കളെ ബുറദ്ദക്കാർ പറഞ്ഞു പറഞ്ഞ് എന്തൊക്കെയാണ് റസൂൽ അല്ലാഹി സല്ലുഹലി പറഞ്ഞു പറഞ്ഞുകൂട്ടുന്നത് മാലകളിലും മൗലീദുകളിലും റസൂൽ ഉള്ളാൻ്റെ അന്തസ്സിന് നിരക്കാത്ത കള്ളക്കഥകൾ വരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇതെല്ലാം ന്യായീകരിക്കുന്നത് റസൂലിനെ സ്നേഹിക്കുകയാണ് എന്ന വാക്കിനു മറവിലൂടെയാണ് അലി റലി കാര്യത്തിൽ ഷിയാക്കൾക്ക് പറ്റിയ തെറ്റെന്താ അലീബ് നബി താലിബിനെ ശരിക്കും ഇലാഹാക്കി ആരാധിക്കുന്ന അവസ്ഥ സിയാക്കളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അതിർ കവിയുന്നതിനെ നമ്മൾ സൂക്ഷിക്കണം സ്നേഹത്തിൽ അതിർ കവിഞ്ഞാൽ അത് കുഫ്രിലത്തും ആദരവില്ലതിരു കവിഞ്ഞാൽ അത് ശുർഖുലത്തും അതുകൊണ്ട് നബി നബിസ് അല്ലാസ്ലമെ സ്നേഹിക്കുന്നവർ സഹാബികൾ എങ്ങനെ സ്നേഹിച്ചു എന്ന് പഠിച്ചു മനസ്സിലാക്കി അതുപോലെ സ്നേഹിക്കാൻ പഠിക്കുകയാണ് വേണ്ടത് ഈ ഗദ്യപദ്യ സമ്മിശ്രമായ മൗലീതകളിലൊക്കെ പലയിടത്തും അള്ളാഹുബിൻ്റെ റസൂലിനെ അവമതിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് റസൂലിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന ഷിർക്കിൻ്റെ വാചകങ്ങളും മൗലിദ് ഗിതാബിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ പാടിയും പാടിപ്പിച്ചും വലിയ തുകകൾ ചെലവഴിച്ച് ആഘോഷിച്ചും യഥാർത്ഥത്തിൽ നരകത്തിലേക്കാണ് ഇവർ വഴിവിട്ടുന്നത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വസല്ലാഹു അലാലിനൊഹമ്മദീൻ വായ അലി വസബബി വസ്ലം വാഹുബ്ദുഅബാന അലി അഹമ്മദുറബിള്ളാലമീൻ